Hi friends, welcome to CCPLUS. എൻ്റെ പേര് അമൽ. ഇന്ന് വന്നിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മാത്സിലെ ഒരു ചെറിയ ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടാണ്. സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതെടുക്കുക. ഓക്കെ, അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സിലബസിലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചാപ്റ്റർ 9 ലെറ്റ്സ് റീഡ് പിക്ചേഴ്സ്. എന്താണ് ഈ പറയുന്നത് ലെറ്റ്സ് റീഡ് പിക്ചേഴ്സ്? പിക്ചേഴ്സ് നമുക്ക് വായിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതങ്ങനെ വായിക്കുക, പിക്ചേഴ്സ് ഒരു ആപ്പിളിൻ്റെ പിക്ചർ ഉണ്ട്, അതങ്ങനെ വായിക്കുക, നമ്മൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, അതായത് മാത്സ് എന്ന് പറയുന്നത് പിക്ചേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസിനെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് എന്ത് ഈ പറയുന്ന ലെറ്റ്സ് റീഡ് പിക്ചേഴ്സ്. ഓക്കെ, നോക്കിക്കേ. നിങ്ങളെപ്പോലെ മൂന്ന് കുട്ടികൾ ഇങ്ങനെ ബോർഡ് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്, നോക്കി ഇങ്ങനെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുക അല്ലേ. സംഭവത്തിലുള്ള ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യണേ. പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ്സിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ടൈം ഫോർ എ ടി വി, അതായത് ടി വി കാണാൻ വേണ്ടി കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്തിന് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സമയത്തിന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം സിനിമ കാണാൻ അല്ലെങ്കിൽ ടി വി കാണാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കൊറോണ കാലഘട്ടമൊക്കെയാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും, ഒട്ടും എടുക്കാത്തവരുണ്ടാവും. അപ്പോൾ എനിവേ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എത്ര മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ ടി വി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോദ്യം നോക്കാം. ദ ബാർ ഡയഗ്രാം ബിലോ ഷോസ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഓൺ ടി വി വ്യൂയിങ്. അതായത് ടി വി കാണുന്ന ഒരു ഇൻഫർമേഷനെ കളക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബാർ ഡയഗ്രാമാണ് വച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ബാർ ഡയഗ്രാം എന്താണെന്ന് അറിയണം പിള്ളേരെ. നോക്കിക്കേ, ബാർ ഡയഗ്രാം ഇതുപോലെ ബാറുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഗ്രാഫ് എന്നൊക്കെ പറയും. എക്സാമിന് ഈ ഒരു ചോദ്യം, ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും, ഉറപ്പാണ് കേട്ടോ. നോക്കിക്കേ, ടി വി വ്യൂയിങ് ആൻഡ് ഹൗ മെനി പീപ്പിൾ വാച്ച് ടി വി ഫോർ എക്സാക്ട്ലി 1 അവർ. അതായത് എക്സാക്ട്ലി 1 അവർ ഒരു ദിവസം ടി വി കാണുന്ന എത്ര കുട്ടികളുണ്ടെന്ന് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കേ, താഴെ നമുക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് 1, 2, 3, 4, 5. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? യെസ്, ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 അവർ, 2 അവർ, 3 അവർ, 4 അവർ, 5 അവർ, ഈ മണിക്കൂറുകളിൽ കാണുന്നയാളുകളുടെ എണ്ണമാണ് ഈ ഹൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചോദ്യം എന്താണ്? ഹൗ മെനി പീപ്പിൾ വാച്ച് ടി വി ഫോർ എക്സാക്ട്ലി 1 അവർ. ഒരു മണിക്കൂർ മാത്രം ടി വി കാണുന്ന എത്ര കുട്ടികളുണ്ട്? നോക്കിക്കേ, 14 കുട്ടികളുണ്ട്. 14 കുട്ടികൾ ഒരു മണിക്കൂർ മാത്രം ടി വി കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു ടൈമാണെന്ന് വിചാരിക്കും അല്ലേ. പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ ചെന്നാൽ എത്ര കഷ്ടപ്പാടാണ് ഒരു മണിക്കൂർ എത്തിക്കാൻ വേണ്ടിയിട്ട്. 5 മണിക്ക് ചെന്നാൽ 6 മണി വരെ ആകാൻ ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ. പക്ഷേ ഈ ടി വി കാണുമ്പോഴൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സമയം പോകുന്നത് ഒരിക്കലും അറിയില്ല ടി വി കാണാതിരിക്കുമ്പോൾ? അപ്പോൾ ഈ ഒരു മണിക്കൂർ നിങ്ങൾ ടി വി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കിക്കുകയും, ഒരു മണിക്കൂർ നിങ്ങളൊരു ടി വിയിൽ ഒരു സീരിയൽ കാണാൻ നിൽക്കുക. അതായത് ഇപ്പോഴത്തെ പുതിയ പുതിയ സർവേ ഒക്കെ എടുത്തു നോക്കുമ്പോൾ മാതാപിതാക്കളെക്കാൾ കുട്ടികളാണ് കൂടുതൽ സീരിയൽ കാണുന്നത്. ഒരു സീരിയൽ അരമണിക്കൂറാണെങ്കിൽ 2 സീരിയൽ 1 മണിക്കൂർ കണ്ടോ. അങ്ങനെയൊക്കെയുള്ള സമയം നിങ്ങൾ മാക്സിമം നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടത് എത്ര സമയം ഈ ടി വിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേം, അപ്പോൾ എത്ര കിട്ടി? 14 കുട്ടികളാണ്. ഹൗ മെനി പീപ്പിൾ 14 കുട്ടികളാണ് ഒരു മണിക്കൂർ മാത്രം ടി വി കാണുന്നത്. ഹൗ മെനി സ്പെൻഡ് 3 അവേഴ്സ് ഫോർ വാച്ചിങ് ടി വി. അതായത് 3 മണിക്കൂർ സമയം ടി വി കാണുന്ന എത്ര കുട്ടികളുണ്ട്? 3 മണിക്കൂർ സമയം ടി വി കാണുന്ന എത്ര കുട്ടികളുണ്ട്? നോക്കിക്കേ, 20 കുട്ടികളുണ്ട്. യെസ്, 20 കുട്ടികൾ, 20 സ്റ്റുഡൻസ് ഉണ്ട്. 20 കുട്ടികളാണ് 3 മണിക്കൂർ ഒരു ദിവസം ടി വി കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 20 കുട്ടികളാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഹൗ മെനി സ്പെൻഡ് മോർ ദാൻ 2 അവേഴ്സ് ഫോർ വാച്ചിങ് ടി വി. ഹൗ മെനി സ്പെൻഡ് മോർ ദാൻ 2 അവേഴ്സ്, അതായത് 2 മണിക്കൂറിൽ കൂടുതൽ സമയം ടി വി വാച്ച് ചെയ്യുന്ന കുട്ടികളുടെ ആകെ എണ്ണം എത്ര? 2 മണിക്കൂറിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 2 ഇവിടെയാണ്, 3, 4, 5. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ ടി വി കാണുന്ന കുട്ടികളുടെ എണ്ണം തമ്മിൽ കൂട്ടണം. നോക്കിക്കേ, 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 20, 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ ടി വി കാണുന്ന കുട്ടികളുടെ എണ്ണം 18, 5 മണിക്കൂർ ടി വി കാണുന്ന കുട്ടികളുടെ എണ്ണം 10. കണ്ടല്ലോ, അപ്പോൾ ഐഡിയ കിട്ടിയാലോ? സിമ്പിൾ, അതായത് 2 മണിക്കൂറിൽ കൂടുതൽ
കുട്ടികൾ അഡിക്ഷനാണ്. അതുകൊണ്ട് എന്താ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു റൂമിൽ ഇങ്ങനെ വാതിലടച്ച് ഇങ്ങനെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കും. ഒരു മുതിർന്ന ഒരു വ്യക്തി കയറി വന്നാൽ പോലും അവരൊന്ന് റെസ്പെക്ട് ചെയ്യുക എന്നത് പോലും മറന്നു പോകുന്നു കുട്ടികൾ. അത് അല്ലെങ്കിൽ ഈ ഇത്തരം നല്ല മൂല്യങ്ങളൊക്കെ മറന്നു പോവുകയാണ് ഈ മൊബൈലിൻ്റെ ഉപയോഗം കൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മൊബൈൽ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ, മാക്സിമം എന്താ ചെയ്യുക, കുറയ്ക്കുക. അതായത് നിങ്ങളെ നിങ്ങളുടെ ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലമാണ് എന്ത് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത്. സത്യം പറയാലോ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ക്ലാസ്സിൽ പോകണം, പഠിക്കണം, എക്സാം എഴുതണം, അങ്ങനെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ചിന്തകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ, അതായത് നിങ്ങളുടെ പാരൻസിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, ഏറ്റവും ഒരു ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് കുട്ടിക്കാലമാണ്. നിങ്ങൾക്കിപ്പോൾ ആകെയുള്ള ടെൻഷൻ എന്താണ്, പിറ്റേ പഠിക്കണം, പിറ്റേ ദിവസം ടീച്ചേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയണം, എക്സാം എഴുതണം, എക്സാമിന് ജയിക്കണം, ഈ ഒരു ടെൻഷൻ മാത്രമേ ഇല്ലുള്ളൂ. ഈ ഒരു ടെൻഷൻ ഒരിക്കലും ജീവിതത്തിലെ അത്ര വലിയ ടെൻഷനല്ല. ജീവിതത്തിലെ ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കില്ലേ, അതൊന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങളുടെ ഈ ഒരു കാലഘട്ടം, കുട്ടിക്കാലഘട്ടം അല്ലെങ്കിൽ കുട്ടിക്കാലം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ഒരു നിങ്ങളുടെ ഈ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒരു 10-20 വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാൻ പറ്റണം, ചെറുപ്പത്തിൽ നല്ല കാലങ്ങൾ ഓർക്കാൻ പറ്റണം. ചെറുപ്പത്തിൽ ഞാൻ അവിടെ പോയിരുന്നു, ഇങ്ങനെ കളിക്കാൻ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇതൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റണം. ഓക്കെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ ഇങ്ങനെ അടിച്ചായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂസ് പുറത്തോട്ടൊന്നും കളിക്കാൻ പോകുന്നില്ല, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടില്ല, കസിൻസ് ഒക്കെ ആയിട്ട് ഒരിടത്തും പോകുന്നില്ല, വീട്ടിൽ തന്നെ മൊബൈൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നാലോ, നിങ്ങളൊരു 10-20 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് നല്ല ഓർമ്മകളൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? ഞാൻ 5-ാം ക്ലാസ്സിൽ എന്ത് ചെയ്തു, വെറുതെ ഇരുന്നപ്പോൾ മൊബൈൽ കണ്ടു, 6-ാം ക്ലാസ്സിലോ വെറുതെ ഇരുന്നപ്പോൾ മൊബൈൽ കണ്ടു. ഇങ്ങനെയായിരിക്കും നിങ്ങൾ വലിയ വലിയ ഒരുപാട് പ്രായമായി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അതല്ല, ശരിക്കും കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടാകണം. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ വിട്ടുപോയി മറ്റു ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പാരൻസൊക്കെ അവരുടെ കുട്ടിക്കാലത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, മീൻ പിടിച്ചിട്ടുണ്ട്, കളിക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറില്ലേ. അതേപോലെയുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി മറ്റു പല കാര്യങ്ങളിലേക്കും പോയി, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ്, ഈ ഒരു ചോദ്യം എടുത്തതിന് കാരണം വേറൊന്നുമല്ല, ഇത് എക്സാമിന് ചോദിക്കും അത് ഉറപ്പാണ്. അതുകൂടാതെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം എടുത്തത്. ഓക്കെ, അപ്പോൾ അതെല്ലാം വിട്ടേക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, വീട്ടിലിരിക്കുവാണ്, പുറത്തോട്ടൊന്നും പോകുന്നില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ പഠിക്കാതിരിക്കരുത്, നല്ല രീതിയിൽ പഠിക്കുക. ഇനി
എക്സാം വരികയാണ്, എല്ലാവർക്കും അറിയാലോ എക്സാമിന് നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, യെസ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് വേണം, നല്ല രീതിയിൽ നിങ്ങളെ മെൻറ്ററിങ് ചെയ്യാൻ ആൾക്കാർ വേണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വേണം. അത് നമ്മുടെ CCPLUS ട്യൂഷൻ ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 100 രൂപ രജിസ്ട്രേഷനിലൂടെ ഈ പറയുന്ന 5-ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ, എല്ലാ സിലബസും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അവൈലബിൾ ആണ് CCPLUS ആപ്ലിക്കേഷനിൽ. പ്ലേ സ്റ്റോറിൽ ചെന്ന് CCPLUS ടൈപ്പ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, 100 രൂപ ഒരു ടോക്കൺ എടുക്കുക. 100 രൂപ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. ഈ ടോക്കൺ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.